സ്പൈസി ചിക്കൻ്റെ റെസിപ്പി ആട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവും അതുപോലെ തന്നെ വളരെ രുചികരവുമായിട്ടുള്ള ചിറ്റനാട് പെപ്പർ ചിക്കൻ. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരും ജീരകം, 2 വറ്റൽമുളക് ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു മണം വരും. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ചൂടാറുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. അടുത്തതായി ഒരു വലിയ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1/2 ഇഞ്ച് നീളമുള്ള കറുവപ്പട്ട, 4 ഗ്രാമ്പൂ, 3 ഏലക്ക ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഒരുമാതിരി വലുപ്പമുള്ള 4 സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. സവോളയൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇവയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇവ വഴന്ന് നന്നായി കളർ മാറി വരണം. കുറച്ച് സമയം എടുക്കും കേട്ടോ കളർ മാറി വരാൻ. ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായി വരണം. 2-3 മിനിറ്റ് സമയമെടുക്കും തക്കാളി സോഫ്റ്റായി കിട്ടാൻ. ഇപ്പോൾ തക്കാളി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണിത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. ഈ സമയത്ത് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് 13-15 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. ഇപ്പോൾ 13 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇറച്ചിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആകെ മൊത്തം 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഈ കറിയിലേക്ക് ചേർത്തിട്ടുള്ളത്. നന്നായി യോജിപ്പിച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വീണ്ടും 1-5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്. 2-3 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തുകൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ.
ഇനി 2 ടേബിൾസ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചെട്ടിനാട് പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.